ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ US ബ്യൂറോ ഓഫ് റിക്കമഡേഷൻ ആരിസോണ നവാഡ അതിർത്തിയിൽ നദിയെ ഉപയോഗപ്പെടുത്താനും വികസിച്ചുകൊണ്ടിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ജലവും വൈദ്യുതിയും നൽകാനും ഓരോ വലിയ പദ്ധതി ആവിഷ്കരിച്ചു. കാർബൺ മോണോക്സൈഡ് ശ്വാസം മുട്ടിച്ച് തുരങ്കങ്ങളിൽ ജോലിക്കാർ വിരസത കാണിക്കുകയും 800 അടി ഉയരത്തിൽ മലയിടുക്കിലെ മതിലുകൾ വൃത്തിയാക്കുകയും ചെയ്തതിനാൽ കർശനമായ സമയപരിധിക്കുള്ളിൽ നിർമ്മാണം വലിയൊരു വെല്ലുവിളിയായിരുന്നു. 1935 പൂർത്തിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ആയി മാറി ഹൂവർ ഡാം. കൊളോറാഡോ നദിയുടെ നാശനഷ്ടത്തിൽ രൂപീകരിച്ച ഏറ്റവും വലിയ സംഭരണിയായ ലേക്ക് മിഡ് ഏകദേശം 248 ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള 28.9 ദശലക്ഷം ഏക്കർ അടിവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പ്രാപ്തിയുള്ള ഡാമായി മാറുകയായിരുന്നു ഹൂവർ ഡാം. ഇരമായ ഒരു ജോലിയായിരുന്നു ഹൂവർ ഡാം. മഹാമാന്ദ്യത്തിനിടയിൽ നിർമ്മിച്ച ഡാം. ലേസ് വെഗാസിൻ്റെ തെക്ക് കിഴക്ക് കൊളോറാഡോ നദിയിലാണ് ഹൂവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 49 ദശലക്ഷം ഡോളർ ചിലവിൽ കോൺക്രീറ്റ് ആർച്ച് ഡാം നിർമ്മിക്കുന്നതിനുള്ള അവകാശം ബെക്ടൽ ഉൾപ്പെടുന്ന 6 കമ്പനിക്കായിരുന്നു. ഇത് 1930-കളുടെ തുടക്കത്തിലായിരുന്നു. ഇന്ന് ഹൂവർ ഡാം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഏത് അളവിലും ഹൂവർ ഡാം അതിശയകരമാണ്. ആരിസോണ നെവാഡ സ്റ്റേറ്റ് ലൈനിൽ ബ്ലാക്ക് മലയടിക്കിൽ നിന്നും 726 അടി ഉയരത്തിലാണ് ഹൂവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടിഭാഗത്ത് 660 അടിയും വീതിയും മുകളിൽ 379 മീറ്റർ വീതിയും ആണ് ഹൂവർ ഡാമിനുള്ളത്. ഇതിൻ്റെ ഭാരം ഏകദേശം 6.6 ദശലക്ഷം ടണ്ണാണ് പറയപ്പെടുന്നത്. പിന്നീട് ലോകമെമ്പാടുമുള്ള ആളുകൾ ബെക്ടലിനെ മെഗാ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടിരുന്നു. നെവാഡയും ആരിസോണയ്ക്കും ഇടയിലുള്ള 45 അടി വീതിയിലുള്ള അണക്കെട്ടിലൂടെ ഒരു ദിവസം 20,000 വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. സാന്റിയാഗോയിലെ ഡിസ്നിലാൻഡ് അല്ലെങ്കിൽ സീ വേൾഡ് എന്നിവിടങ്ങളിലെ ടാപ്പിൽ നിന്നും വരുന്ന കുടിവെള്ളമെല്ലാം 300 മൈൽ അകലെയുള്ള കൊളോറാഡോ നദിയിൽ നിന്നുമാണ് ചിലർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. 17 ജനറേറ്ററുകളിൽ നിന്നും ഓരോന്നിനും 100,000 വീടുകളിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. ഹൂവർ ഡാമിൻ്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് നിർമ്മിച്ച സമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആ മാന്ദ്യകാലത്തേക്ക് അമേരിക്ക കടന്നു പോകുന്ന സമയം 1931 നിർമ്മാണം ആരംഭിച്ച ആഗോള സാമ്പത്തിക ദുരന്തത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലായ്മയുണ്ടായപ്പോൾ തൊഴിലില്ലാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും US സർക്കാർ രാജ്യത്ത് ഉടനീളം വലിയ അടിസ്ഥാന പദ്ധതികൾക്ക് ധനസഹായം നൽകി. പിതാവ് സ്ഥാപകൻ വാറൽ ബെക്ടലിൻ്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് 1933 കമ്പനിയുടെ തലവനായ സ്റ്റീവ് ബെക്ടൽ സീനിയർ ഈ പദ്ധതി ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു വിളക്കുമാടമായിരുന്നുവെന്ന് പിന്നീട് ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ 3-ാമത്തെ പ്രസിഡൻ്റായിരുന്ന ഹെർബർട്ട് ഹൂവർ 1929 അധികാരമേറ്റു. US സമ്പദ് വ്യവസ്ഥ മഹാമാന്ദ്യത്തിലേക്ക് തകർന്ന വർഷം അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ നയങ്ങൾ ഒരു ദശകത്തിലേറെ നീണ്ടുനിന്ന പ്രതിസന്ധിയിലേക്ക് കാരണമായി. അമേരിക്ക ജനതയുടെ മനസ്സിൽ ഹൂവർ കുറ്റം ചുമത്തി. സാമ്പത്തിക മാന്ദ്യം രൂക്ഷമായപ്പോഴും സാഹചര്യത്തിലും കാഠിന്യം തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും പരിഹരിക്കാനുള്ള ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ സ്വാധീനിക്കാനോ ഹൂവർ പരാജയപ്പെട്ടു. 1932 പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 1982 ഹൂവറിനെ പരാജയപ്പെടുത്തി. ഈ അധ്യായം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.